പച്ചക്കറിയും കുരുമുളകും മണ്ണിലും മട്ടുപ്പാവിലും മാത്രമല്ല ഹൗസ് ബോട്ടിന്റെ മേൽത്തട്ടിലും കൃഷി ചെയ്യുകയാണ്. ഹൗസ് ബോട്ട് ഉടമ ആലപ്പുഴ തത്തമ്പള്ളി സ്വദേശി ജോസ് ആറാട്ടുംപള്ളി. കോവിഡിൽ വിനോദസഞ്ചാര മേഖല നിശ്ചലമായപ്പോൾ പുന്നമടയിലെ ഹൗസ് ബോട്ട് ടെർമിനലിൽ കെട്ടിയിട്ടിരിക്കുന്ന സ്വന്തം ഹൗസ് ബോട്ടാണ് കൃഷിയിടമാക്കിയത്. കായൽ പരപ്പിൽ പൊങ്ങിക്കിടക്കുന്ന കൃഷിയിടമാണ് ഈ പുരവഞ്ചി. ഇപ്പോൾ ഹൗസ് ബോട്ട് മേഖല പൂർണ്ണമായി നിലച്ചതോടെയാണ് ജോസ് കൃഷി എന്ന ആശയത്തിലേക്ക് തിരിയുന്നത്. വീട്ടുവളപ്പിൽ പച്ചക്കറി കൃഷി തുടങ്ങിയ ജോസിന് വരുമാനമാർഗം അടഞ്ഞതും വായ്പാ തിരിച്ചടവുകളെ പറ്റിയുള്ള ആശങ്കയ്ക്കിടയിലും ഓടാതെ കിടക്കുന്ന ബോട്ടിന്റെ യന്ത്ര സാമഗ്രികൾ പ്രവർത്തിപ്പിക്കേണ്ടതുണ്ടായിരുന്നു. ഒപ്പം ബോട്ടിൽ വെറുതെ ഇരുന്ന് മുഷിയുന്ന ജീവനക്കാർക്കും ഒരേപോലെ മാനസിക പിരിമുറുക്കം കുറയ്ക്കുവാൻ കൂടിയാണ് ഇത്തരമൊരു ആശയം പരീക്ഷിച്ചതെന്ന് ജോസ് പറയുന്നു. ഫുഡും കൊടുക്കണം, അതെല്ലാം ഉണ്ട്. പിന്നെ ബോട്ട് മെയിൻറ്റെയിൻ ചെയ്യുന്നത് അതൊരു വലിയൊരു ചടങ്ങാണ്. കാരണം ഈ ബോട്ടിൻ്റെ എ സിയെ, ഈ ബോട്ടിൻ്റെ എൻജിന്, ബോട്ടിൻ്റെ ഇൻവേർട്ടർ, ജനറേറ്റർ ഇതൊക്കെ സ്റ്റാർട്ട് ചെയ്യണ ഇടയ്ക്ക് അല്ലെങ്കിൽ അതെല്ലാം താറുമാറായി പോകും. അറിയാമല്ലോ ഏതൊരു ഇലക്ട്രിക് സാധനങ്ങളല്ലേ, അത് ഒക്കെ പോകും. അങ്ങനെയൊക്കെയുള്ള കുറേ സാമ്പത്തിക ബുദ്ധിമുട്ടുകളും എല്ലാം ഉണ്ട്. അതുകൊണ്ടൊക്കെ തന്നെയാണ് ഞാനിങ്ങനെ മാനസികപരമായ ഒരു ചേഞ്ചിന് വേണ്ടിയിട്ടാണ് സത്യത്തിൽ. കൃഷി തുടങ്ങിയപ്പോൾ എല്ലാവരും എന്നെ സപ്പോർട്ട് ചെയ്യുകയാണ്. എല്ലാവരും സപ്പോർട്ട് ചെയ്യുകയാണ്. നല്ല കാര്യമാണ്, നല്ല കാര്യമാണ്. അത് ജൈവ പച്ചക്കൃഷി, അതായത് വിഷമില്ലാത്ത പച്ചക്കൃഷി കൃഷി ഞാൻ കൂടെ തരണേ, ഞാൻ കൂടെ തരണേ, ആകുമ്പോൾ തരണേ എന്നൊക്കെ ഒത്തിരി പേര് പറയുന്നുണ്ട്. എല്ലാവരും ഒത്തിരി പേര് സപ്പോർട്ട് ചെയ്തു. അതിനകത്ത് പറയാതി അത് പറയാതിരിക്കാൻ പറ്റത്തില്ല. ഭയങ്കര സന്തോഷമാണ്, അവർക്കും സന്തോഷമാണ്, നമ്മുടെ റിലേറ്റീവ്സിനും എല്ലാവർക്കും ഇങ്ങനെ ഒരു പരിപാടി തുടങ്ങിയെന്ന് അറിഞ്ഞപ്പോഴത്തേക്ക്. നമ്മൾ ആരുടെയും പിടിച്ചു പറിക്കാനും മുട്ടിക്കാനും ഒന്നുമല്ല പോയത്. നമ്മുടെ ബോട്ടെ നമ്മൾ ഈ ഒരു സംഭവം ചെയ്യുന്നല്ലോ. അതിനെ നല്ല നല്ല ആളുകളെല്ലാം പ്രോത്സാഹിപ്പിച്ചു. നിലവിൽ ജീവനക്കാർ എനിക്ക് ഉണ്ടായിരുന്നു, പക്ഷേ ഇപ്പം ഞാൻ പറഞ്ഞ് രണ്ടുപേരെ നിർത്തിയിട്ടുണ്ട്. എല്ലാം ബോട്ട് നോക്കാനായിട്ട് കൃഷി സഹായം വലിയ കാര്യമൊന്നുമല്ല, അത് ഞാൻ തന്നെ ചെയ്യുന്നത്. പിന്നെ അവരെ അവർ സഹായിക്കും. ഇത്രയും ഇതൊക്കെ എടുത്ത് വെക്കാനും പിടിക്കാനും ഒക്കെ അവരുടെ ഹെൽപ്പുണ്ട്. ഞാൻ ഈ മേഖലയിൽ വന്നിട്ട് ഇപ്പം 10 വർഷം കഴിഞ്ഞു. ഹൗസ് ബോട്ട് മേഖലയിൽ വേണ്ടി വന്നപ്പോൾ എന്താ ഞാൻ പറഞ്ഞില്ല, ടൂറിസം മേഖല പോലെയുള്ള ഒരു ബെനിഫിറ്റ് നമുക്ക് കിട്ടത്തില്ല, ഇതിന് ഒരിക്കലും കിട്ടത്തില്ല. അതുമായിട്ട് കമ്പയർ ചെയ്യാൻ പറ്റത്തില്ല. നമുക്ക് മാനസികമായ ഒരു സന്തോഷം മാത്രം ഞാൻ ഉദ്ദേശിക്കുന്നുള്ളൂ ഇതുകൊണ്ട്. പിന്നെ ജീവിക്കുമല്ലോ, എങ്ങനെയൊക്കെ ജീവിച്ചു പോകും, അത് വേറൊരു കാര്യം. അല്ലാതെ അതിൻ്റെ അകത്ത് വേറെ ഈ ടൂറിസം ബോട്ട് ഓടുന്നതുപോലുള്ള ബെനിഫിറ്റ് ഒന്നും കിട്ടത്തില്ല. പിന്നെ രണ്ടുപേരുണ്ട്, അവർക്കൊരു ടൈം പാസ്, എനിക്കൊരു ടൈം പാസ്, പിന്നെ ചെറിയ ഇൻകം കിട്ടും അത്രമാത്രം. 30,000 രൂപയോളം മുടക്കി ഒരു മാസം മുൻപാണ് കൃഷി തുടങ്ങിയത്. വെണ്ട, വഴുതന, കൂർക്ക, പച്ചമുളക്, കാന്താരി, കുറ്റിക്കുരുമുളക് തുടങ്ങിയവ ഈ ഹൗസ് ബോട്ട് തോട്ടത്തിലുണ്ട്. ഹൗസ് ബോട്ട് ഓണേഴ്സ് ഫെഡറേഷൻ സെക്രട്ടറിയാണ് ജോസ്. ന്യൂസ് ഡെസ്ക്, കൗമുദി ടിവി.